അങ്ങനെ വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഗുരുവായൂർ പുനലൂർ എക്സ്പ്രസ് മധുര വരെ ഓടിത്തുടങ്ങിയിരിക്കുകയാണ്. ഈ ഓണത്തിന് തന്നെ മധുര വരെ നീട്ടിയത് വളരെ അനുഗ്രഹമായി എന്ന് വേണം പറയാം. കാരണം തമിഴ്നാട്ടിൽ നിന്നൊക്കെ ധാരാളം ആൾക്കാർ കേരളത്തിലേക്ക് ഓണത്തിന് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു മറ്റൊരു ട്രെയിൻ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ട്രെയിൻ നമ്പർ 16327, ട്രെയിൻ നമ്പർ 16328 ഈ നമ്പറുകളിലുള്ള ട്രെയിനുകളാണ് ഗുരുവായൂർ മധുര എക്സ്പ്രസ് ആയിട്ട് അതുപോലെ തന്നെ തിരിച്ചും ഓടുന്നത്. മധുരയിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ 11:20 പുറപ്പെടുന്നത്. രാത്രി 2 ഗുരുവായൂരിൽ എത്തിച്ചേരും. അതുപോലെ തന്നെ ഗുരുവായൂരിൽ നിന്ന് രാവിലെ 5:50 പുറപ്പെട്ട് രാത്രി 7:15 7:30 മധുരയിൽ എത്തിച്ചേരുന്ന വിധമാണ് ട്രെയിനിൻ്റെ സമയക്രമം. ഈ ട്രെയിൻ അങ്ങനെ ഇപ്പോൾ പൂർണ്ണമായിട്ട് ഒരു തീർത്ഥാടക ട്രെയിനായി മാറിയെന്ന് വേണം പറയാം. കാരണം നേരത്തെ ഗുരുവായൂർ മാത്രമുള്ള ഒരു ട്രെയിനായിരുന്നു. ഇപ്പോൾ മധുരയിലോട്ട് നീട്ടിയതോടുകൂടി മധുര മീനാക്ഷി ടെമ്പിൾ കൂടി ഇതിൻ്റെ ഒരു പട്ടികയിലേക്ക് വന്നു. അതായത് ഇപ്പോൾ ഗുരുവായൂർ അമ്പലവും മധുര മീനാക്ഷി അമ്പലവും സന്ദർശിക്കാൻ പോകേണ്ടവർക്ക് ഈ ഒരു ഒറ്റ ട്രെയിൻ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷേ ട്രെയിന് നിലവിൽ ഒത്തിരി കുറവുകളുണ്ട്, അതൊക്കെ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ വെറും 14 കോച്ചുകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് 2 സ്ലീപ്പർ കോച്ചുകൾ മാത്രമാണുള്ളത്. ഇതൊക്കെ പരിഹരിക്കേണ്ട കൂടുതൽ കോച്ചുകൾ അനുവദിക്കേണ്ടതായിട്ടുണ്ട്. 2 സ്ലീപ്പർ കോച്ചുകൾ മാത്രമാണുള്ളതെങ്കിലും ധാരാളം സീറ്റുകൾ ഈ സെപ്റ്റംബർ ആദ്യ വാരത്തിൽ ധാരാളം സീറ്റുകൾ ഒഴിവുണ്ടെന്ന് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ട്രെയിൻ ഓടുന്ന പാത വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ടൂറിസം മേഖലയ്ക്ക് വളരെ പ്രാധാന്യമുള്ളൊരു പാതയാണ് പുനലൂർ ചെങ്കോട്ട പാത. അപ്പോൾ വിനോദസഞ്ചാരികളെ കൂടെ കണക്കിലെടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ട്രെയിൻ വിസ്റ്റാഡാം കോച്ചുകൾ കൂടെ പരിഗണിക്കേണ്ടതാണ്. അതിനായിട്ട് കേരളം ശ്രമിക്കേണ്ടതാണ്.